ഹായ് ഹലോ നമസ്കാരം യെസ് ടു പോസിറ്റീവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഫിംഗർ കോണ്ടത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കോണ്ടം ഏതാ? ഡോട്ട്ലെസ്. താങ്ക് യു. ഈ സാധനം തന്നെ ഇപ്പൊ പോയത് എന്ത്? ഇതായിരുന്നോ? നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്, ഫിംഗർ കോണ്ടംസ്. കൈ വിരലുകളിൽ ഉപയോഗിക്കുന്ന ഉറകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഒരു കാലത്ത് വളരെയേറെ ജനപ്രീതി നേടിയ ഒരു കോണ്ടമായിരുന്നു. 1970-80 കാലഘട്ടങ്ങളിൽ ഇത് വളരെ പോപ്പുലർ ആയിരുന്നു. തീർച്ചയായിട്ടും ഇത് വിരലുകളിൽ ഇട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അതായത് ഓൾ സെക്സിലും ഫിംഗറിംഗിലും ഒക്കെയാണ് ഈ കോണ്ടം യൂസ് ചെയ്യുന്നത്. ധാരാളമായിട്ടുള്ള STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കോണ്ടം യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു കോണ്ടമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഫിംഗർ കോണ്ടം അവൈലബിൾ ആണ്. ഒരു കാലത്ത് ഇത് ലേഡീസിനെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു ഫിംഗർ കോണ്ടംസ് ഇറക്കിയിരുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് ട്രാൻസ്ജെൻഡേഴ്സിനും ഗേ സെക്സിൽ ഏർപ്പെടുന്നവർക്കും ഒക്കെ ഫിംഗർ കോണ്ടംസ് അവരെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കോണ്ടംസ് യൂസ് ചെയ്യുക, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്നും രക്ഷപ്പെടുക. സ്റ്റേ ട്യൂൺ.